ഹലോ, നമസ്കാരം. ഒരു സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ചെയ്ത് എനിക്ക് ഏറ്റവും അധികം ചീത്ത കേൾക്കുന്നത് മധുരരാജ എന്ന സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ആണ്. എനിവേ, ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണിയതാണ്. ചാനലിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. നമ്പർ വൺ, ഇതിൽ വേട്ടപ്പട്ടികളെ കാണിച്ചിരിക്കുന്ന ഷോട്ടുകൾ. ഡോണ്ട് ടേക്ക് മീ റോങ്, ഞാൻ പറഞ്ഞത് ഒരു ജീവിയുടെ വന്യത നിങ്ങൾക്ക് ക്യാമറയിൽ പകർത്തണമെങ്കിൽ, വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഒരു ജീവിയുടെ വന്യത നിങ്ങൾക്ക് ക്യാമറയിൽ കാണിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പുലിമുരുകനിലും ഈ സിനിമയിലൊക്കെ അതിഗംഭീരമായിട്ട് വൈശാഖും അദ്ദേഹത്തിൻ്റെ ടീമും ആ കാര്യം ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. സോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ജീവികളെയൊക്കെ കണക്ട് ചെയ്യുന്ന അതിഗംഭീരമായൊരു സിനിമ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ ക്ലൈമാക്സിൽ മമ്മൂക്കയുടെ ഫൈറ്റ് ഒരു രക്ഷയില്ല. ഗംഭീരമായിട്ട് ആ ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മമ്മൂക്കയുടെ സിനിമകളിലെ ഏറ്റവും ഗംഭീരമായ ഫൈറ്റ് ഈ സിനിമയിലാണ് എന്ന് പറയാം. നമ്പർ 3, മമ്മൂക്കയുടെ ഈ ഇമോഷണൽ രംഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം സെന്റിയടിച്ച് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു ആക്ടർ ഇല്ല. അത്ര ഭയങ്കരമായ സെന്റിയോ അത്ര ഇമോഷണൽ സീനോ അല്ലെങ്കിൽ പോലും അദ്ദേഹം അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ട് വളരെ ഗംഭീരമായിരുന്നു. നമ്പർ 4, ഇതിലെ വില്ലൻ നമ്മുടെ പ്രിയപ്പെട്ട ഡാഡി ഗിരിജ, ഇപ്പോൾ നടേശൻ എന്ന് പറയും. അദ്ദേഹം അതിഗംഭീരമായ വളരെ ഭീകരനായ ഒരു വില്ലനായിട്ടാണ് സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. നന്നായിട്ട് അദ്ദേഹം അത് ക്യാരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നായകൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യവും നമുക്കൊരു വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യും. സൂപ്പർ വില്ലൻ. നമ്പർ 5, അടിക്കടി ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ സിനിമയിൽ അംഗീകാരം നടക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിരിച്ചുള്ള സിസക്ക് ഇരുന്ന് കാണാവുന്ന സിനിമയാണ്. നമുക്കിനി നെഗറ്റീവ്സിനെ കുറിച്ച് പറയാം. നമ്പർ 1 നെഗറ്റീവ്, ഐറ്റം സോങ് ഒഴിവാക്കാമായിരുന്നു. കാരണം സണ്ണി ലിയോണിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ അവരതിഗംഭീരമായി നൃത്തം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് നൃത്തം കൊണ്ട് നമ്മളിപ്പോൾ ഐറ്റം സോങ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു മേനി കാണിക്കലല്ല, അതിനപ്പുറത്തേക്ക് അതിലൊരു നല്ല പാട്ടും നല്ല ഡാൻസും ഉണ്ടെങ്കിൽ കുറെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുണ്ടാകാമായിരുന്നു എന്ന് തോന്നി. നമ്പർ 2, വളരെയധികം റിപ്പിറ്റേഷനുള്ള വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് ഞാൻ ട്രെയിലർ ഡീകോഡിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ട്രെയിലർ ഡീകോഡിംഗിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സിനിമയിൽ പോകുന്നത്. ട്രെയിലർ ഡീകോഡിങ്ങിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കാം. അങ്ങനെ ഒരു കാര്യം എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. നമ്പർ 3, സലീം കുമാർ, അജു വർഗീസ്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഇവരൊക്കെ പറയുന്ന ചില തമാശകൾ പെട്ടെന്നങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ബോട്ട് ജെട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണ ശകലമുണ്ട്, അത് എനിക്ക് വളരെ അരോചകമായിട്ട് തോന്നി. അതൊരു 10 വർഷം മുമ്പോ 15 വർഷം മുമ്പോ കണ്ടിരുന്നെങ്കിൽ ചിരിക്കാൻ തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ സ്ത്രീവിരുദ്ധ തമാശകൾ ഒഴിവാക്കുന്ന സിനിമകളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനൊരു കാര്യം ഒഴിവാക്കാമായിരുന്നു. നമ്പർ 4, ഇതിലെ ട്വിസ്റ്റുകൾ, ഗംഭീര ട്വിസ്റ്റുകളൊക്കെ ഉള്ളതാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ട്വിസ്റ്റുകൾ കുറച്ചും കൂടി പഞ്ചിങ് ആക്കാമായിരുന്നു എന്ന് തോന്നി. ബട്ട് എനിവേ, ഫാമിലി ആയിട്ട് വെക്കേഷൻ സമയത്ത് കുട്ടികളുമായിട്ട് പോയിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ് മധുരരാജ. അത്യാവശ്യം തമാശയൊക്കെയുള്ള തമാശയോടുകൂടി, മമ്മൂക്കയുടെ തമാശകൾ ബേസിക്കലി അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞതുപോലെ കുട്ടികളെ ഉന്നം വെച്ചുള്ളതാണ് എന്ന് എനിക്ക് തോന്നി. വളരെ കുഞ്ഞു കുഞ്ഞു തമാശകളാണ്, പൊടിപ്പൊടി തമാശകളാണ്, കുട്ടികൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വെക്കേഷന് ഒരു തമാശ ചിത്രം, അതിനോടൊപ്പം കുറച്ച് മാസ് എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമ കാണാനാണെങ്കിൽ തീർച്ചയായും മധുരരാജ തിയേറ്ററിൽ പോയി കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.